ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അദിത്വ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സേമിയ കേസരിയാണ്, നല്ല റെഡ് കളറിലുള്ള. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ആ നെയ്യിൽ നമുക്ക് ഇതാ കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇനി അത് പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി വറുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മിനിറ്റ് വറുത്തെടുത്താൽ മതി. തീരെ വറുക്കാത്ത സേമിയാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ മിനിറ്റ് വറുത്തെടുക്കേണ്ടി വരും. ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സേമിയ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇതാ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം. അത് ബോയിൽ ചെയ്യാൻ വയ്ക്കണം. ഇതാ രണ്ട് കപ്പ്. ഇത് വെള്ളം ബോയിലായിട്ടുണ്ട്. വറുത്ത് വച്ചിരിക്കുന്ന സേമിയ നമുക്ക് ഇടാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കപ്പ് സേമിയയ്ക്ക് രണ്ട് കപ്പ് വെള്ളം, അത് ഓരോ മെഷർമെൻ്റ് ഏത് പാത്രത്തിലെടുത്താലും അതുപോലെ. ഇത് വെള്ളം വറ്റുന്നതോടുകൂടി സേമിയയും വേകും, അതിനുശേഷമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേർക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ സേമിയ വേവില്ല. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു കപ്പ് ചേർക്കാം, അത് മധുരത്തിനനുസരിച്ച്. ഞാൻ മുക്കാ കപ്പാണ് ചേർക്കുന്നത്. പഞ്ചസാര അലിയുമ്പോൾ ഒന്നും കൂടി വെള്ളം ആവുന്നുണ്ട്. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമില്ല. അതിനുശേഷം ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്നത്, കുങ്കുമപ്പൂവ് കുതിർത്ത് വെച്ചത്. അതിനുശേഷം ഇതാ ഞാൻ ബീട്രൂട്ട് നീരെടുത്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ്. അത് ചേർക്കുകയാണ് ഈ കളറിന് വേണ്ടിയിട്ട്. ചിലവർ ഫുഡ് കളർ ചേർക്കും, ഫുഡ് കളർ അത്ര നല്ലതല്ലല്ലോ. രണ്ട് ടീസ്പൂൺ, ഒട്ടും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ചേർക്കുക. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും. ഈ കുങ്കുമപ്പൂവ് ചേർത്താലും അത് കുറച്ചും കൂടി യെല്ലോ കളറിലേക്ക് പോകും. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതാ നമ്മുടെ സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സേമിയ കേസരി റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.